നമ്മളെല്ലാവരും വളരെ വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന സിനിമയാണ് ഹൃദയം എന്ന് പറയുന്ന സിനിമ. ഇന്ന് ആ ഒരു സിനിമ റിലീസായിരിക്കുകയാണ്. അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, റിവ്യൂ എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ ഒരു ഫുൾ റിവ്യൂ അല്ല നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ്. ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫാസ്റ്റായിട്ടൊരു റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇത്രയും പ്രതീക്ഷ ഉണർത്തുന്ന ഒരു സിനിമ ഇനി ഈ ഒരു അടുത്ത കാലത്തൊന്നും റിലീസിങ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വാസ്തവം. കാരണം മറ്റൊന്നല്ല, കൊറോണ ഒമിക്രോൺ എന്ന പേരിൽ അധികരിച്ചു വരികയാണ്. തിയേറ്ററെല്ലാം അടയ്ക്കാനുള്ളൊരു ഭീഷണിയിലാണ്. അതുപോലെ തന്നെ അപ്പം ഒരു ഭയം കൂടാതെ വളരെ വലിയ കോൺഫിഡൻസോട് കൂടെ സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ചിരിക്കുകയാണ് വിനീത് ശ്രീനിവാസനും ടീമും. അവർക്ക് തന്നെയാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഹൃദയത്തിലേക്ക് പ്രണവ് മോഹൻലാൽ എത്തുന്ന സമയത്ത് നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. വളരെ മോശം പേര് നേടിയെടുത്ത ഒരു നടനായി തീർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രണവ് മോഹൻലാൽ. എന്നാൽ അതിനെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലാണ് പ്രണവ് ഹൃദയത്തിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇൻ്റർവെല് വരെ നോക്കുന്ന സമയത്ത് നല്ല ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എവിടെയും ലാഗ് അടുപ്പിച്ചിട്ടില്ല, നല്ല എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ വിനീത് ശ്രീനിവാസന് സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു സെക്കൻഡ് ഹാഫും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫുൾ റിവ്യൂ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോഴത്തെ വീട്ടിൽ കാണും വരെ. ബൈ ഫ്രണ്ട്സ്.